മലയാളികളുടെ അമ്മ മനസ്സിൻ്റെ പ്രതീകമാണ് കവീർ പൊന്നമ്മ. ഇപ്പോഴും കവീർ പൊന്നമ്മയെ അമ്മയായും അമ്മൂമ്മയായും ഒക്കെ ആരാധിക്കുന്ന ഒരു തലമുറയുണ്ട്. അത്രയേറെ സ്വാധീനമാണ് അവർ മലയാളത്തിന്മേൽ ഉണ്ടാക്കിയത്, ശക്തമായ സ്വാധീനം. കിരീടം എന്ന ചിത്രത്തിലൂടെ കവീർ പൊന്നമ്മയെ മലയാളികൾ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചു. അതിനു മുമ്പ് തനിയാവർത്തനം എന്ന ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രത്തിലും കവീർ പൊന്നമ്മയുടെ പ്രകടനം അവിസ്മരണീയമായിരുന്നു. തനിക്ക് ലഭിക്കുന്ന റോളുകൾ, തനിക്ക് ലഭിക്കുന്ന അമ്മ വേഷങ്ങൾ ഹൃദയസ്ഥതയോടെ അവതരിപ്പിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതാണ് കവീർ പൊന്നമ്മയുടെ പ്രത്യേകത. നായികയാകാൻ വേണ്ടി സിനിമയിലെത്തിയതാണ് കവീർ പൊന്നമ്മ. നായികയാകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച താരം. പക്ഷേ നായികയാകാൻ അവർക്ക് പറ്റിയില്ല. പല വേഷങ്ങളിലും അവരെ സ്വീകരിച്ചു. പക്ഷേ ശരീര സൗന്ദര്യം കാണിക്കാനായിരുന്നു അവരുടെ വിധി. ഓടയിൽ നിന്ന് എന്ന ചിത്രം മലയാള സിനിമയിലെ ക്ലാസിക് ചിത്രമാണ്. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യൻ്റെ അഭിനയം മലയാളികൾ വാഴ്ത്തുന്നു. പക്ഷേ ആ ചിത്രത്തിലെ കവീർ പൊന്നമ്മയുടെ അഭിനയം ആരും വാഴ്ത്തുന്നില്ല. കാരണം ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ കുളിസീനിൽ മുലക്കച്ച കെട്ടി കവീർ പൊന്നമ്മ തകർത്താടി, തിമിർത്താടി. മുലക്കച്ച കെട്ടിയ കവീർ പൊന്നമ്മയുടെ രംഗം കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറി. ഓടയിൽ നിന്ന് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറി. സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ പൊൻതൂവലായി മാറി. പക്ഷേ കവീർ പൊന്നമ്മയ്ക്ക് ഈ ചിത്രത്തിന് ശേഷം വലിയ നായികാവേഷമൊന്നും ലഭിച്ചില്ല. അമ്മയായി ഒതുങ്ങാനായിരുന്നു. അമ്മ വേഷങ്ങളിലും ചേച്ചി വേഷങ്ങളിലും ഒക്കെ ഒതുങ്ങാനായിരുന്നു അവരുടെ വിധി. ആ വിധിയിൽ അവർ ദുഃഖിച്ചതൊന്നുമില്ല. അവർ തനിക്ക് കിട്ടുന്ന വേഷങ്ങൾ നന്നായി അവതരിപ്പിച്ചു. തനിക്ക് കിട്ടുന്ന വേഷങ്ങളിലൂടെ അവർ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പിന്നീടങ്ങോട്ട് കാലം പിന്നിടുമ്പോൾ കവീർ പൊന്നമ്മ അമ്മ വേഷത്തിൻ്റെ അവസാന വാക്കായി മാറി. കവീർ പൊന്നമ്മയും മോഹൻലാലും അമ്മയും മകനും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിൻ്റെ പ്രതീകമായി മാറി. എന്തായാലും ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിന് ശേഷം അവർ കൂടുതൽ സെക്സി രംഗങ്ങളിൽ അഭിനയിച്ചിട്ടില്ല. ശരീരപ്രദർശനം കാട്ടുന്ന രംഗങ്ങളിലൊക്കെ അവർ വിമുഖത കാട്ടി. ശരീരപ്രദർശനം കാട്ടുന്ന രംഗങ്ങൾ വന്നപ്പോൾ അവർ വിമുഖത കാട്ടുക മാത്രമല്ല, ഈ രംഗങ്ങളിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ അമ്മയും അമ്മൂമ്മയായും പിന്നീട് അവർ പരിണമിച്ചു. സുന്ദരിയായ നടിയായിരുന്നു കവീർ പൊന്നമ്മ. നല്ല സൗന്ദര്യമുള്ള നടി. നായികയായി അഭിനയിക്കാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ലഭിച്ചതെല്ലാം അമ്മ വേഷങ്ങൾ. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ നായികയായി തിളങ്ങി നിന്നിരുന്നു മലയാള സിനിമയിൽ. പിന്നീട് ആ നായികാ പദവി ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ തേടി വന്ന അമ്മ വേഷങ്ങൾ സ്വീകരിക്കുകയായിരുന്നു ഈ നടി. ഈ നടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ നടി ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ തനിക്ക് ശരീര സൗന്ദര്യ പ്രദർശനത്തിന് ഒരു മടിയുമില്ലെന്ന് തെളിയിച്ചു. പക്ഷേ ആ ചിത്രത്തിന് ശേഷം വലിയ ഒരു മൈലേജ് നടിക്ക് ലഭിച്ചില്ല. നടി അമ്മ വേഷങ്ങളിലേക്ക് തിരികെ പോയി. ഇന്ന് മലയാളികളുടെ എല്ലാം അമ്മയാണ് കവീർ പൊന്നമ്മ.